ഒരു ക്രൈസ്തവൻ്റെ ജീവിത കാലയളവിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ സമയമാണ് നോൻപുകാലം. കാരണം നോൻപുകാലത്തിലാണ് നാം നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുവാനും പരിശോധിക്കുവാനും പരിശ്രമിക്കുന്നത്. ദൈവം തൻ്റെ അനന്ത കാരുണ്യം നമ്മിലേക്ക് പ്രവഹിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ കാലഘട്ടം തന്നെയാണ് നോൻപുകാലം. ഈ നോൻപുകാലത്ത് എന്തൊക്കെയാണ് നമ്മുടെ ചിന്തകൾ? നാം എല്ലാവരും ക്ഷാര ബുധനാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ദൈവാലയത്തിൽ സമ്മേളിച്ച് അന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നത് ഒരു പുതിയ ജീവിതം സ്വീകരിക്കുന്നതിനുള്ള താല്പര്യത്തോടുകൂടിയാണ്. നല്ലൊരു ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നാം അന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുക. ഇന്നത്തെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ധാരാളം ആളുകൾ, ധാരാളം വിശ്വാസികൾ വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, അനുവദനീയമായ പല കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ഈ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. തീർത്ഥാടനം നടത്തുന്നവരുണ്ട്. വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ത്യാഗപൂർണമായ ഒരു യാത്ര ചെയ്ത് അതിൻ്റെ ഫലമനുഭവിക്കുവാൻ, ജീവിതത്തെ നവീകരിക്കുവാനൊക്കെ വെമ്പൽ പ്രദർശിപ്പിക്കുന്ന ധാരാളം വിശ്വാസികൾ നമ്മുടെ മധ്യമുണ്ട്. ഒരുപാട് ഉപവാസാനുഷ്ഠാനങ്ങളും കാഴ്ചകളും നേർച്ചകളുമൊക്കെ നൽകുന്നതിന് സന്നദ്ധരാണ്. പലതും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയെ പ്രതി അത് കാഴ്ചവെക്കുവാൻ താല്പര്യം കാണിക്കുന്നവരും ധാരാളമുണ്ട്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, മറ്റു പല കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, ഇഷ്ടപ്പെടുന്നത് പലതും ത്യജിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ധാരാളം വിശ്വാസികൾ നമ്മോടൊപ്പമുണ്ട്. ചിലപ്പോഴെങ്കിലും തോന്നാവുന്ന ഒരു കാര്യം, ഈ നോൻപുകാലം ഏതെങ്കിലും രീതിയിൽ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു അവധിക്കാലമാണോ? അതിനപ്പുറത്ത് ദൈവീകമായ അനുഗ്രഹപ്രാപ്തി കൊണ്ട് മെച്ചപ്പെട്ട ജീവിതത്തെ രൂപപ്പെടുത്തുവാനുള്ള സമയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. നോൻപുകാലം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്കാണ് നാം എല്ലാവരും പ്രവേശിക്കുന്നത്. ഉത്ഥാന ദിവസം ആഹ്ലാദപൂർവ്വം, സന്തോഷപൂർവ്വം കൊണ്ടാടുന്ന മനുഷ്യരാണ് നമ്മൾ. മാറ്റിവെച്ച പലതും തിരികെ എടുക്കുന്നതിനും അണിയുന്നതിനും അനുഭവിക്കുന്നതിനുമൊക്കെ താല്പര്യം നാം പ്രദർശിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ രൂപം കൊള്ളേണ്ടത് ഓരോ നോൻപുകാലവും തീർച്ചയായും നമ്മുടെ നവീകരണത്തിൻ്റെ സമയമായിരിക്കണം. നോൻപുകാലം അവസാനിച്ച് ഉത്ഥാന മഹിമയിലും സന്തോഷത്തിലും നാം പങ്കുചേരുമ്പോൾ നാം എല്ലാവരും പുതിയ മനുഷ്യരായിരിക്കണം, പുതിയ ഉണർവുള്ളവരായിരിക്കണം, പുതിയ ചൈതന്യമുള്ളവരായിരിക്കണം. അതാണ് സഭ പ്രതീക്ഷിക്കുന്ന നോൻപുകാലത്തിൻ്റെ ഫല സമൃദ്ധി. അത് സമ്പാദിക്കുവാൻ എന്താണ് നാം ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് നാം ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പലതും ഞാൻ അനുസ്മരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും തീർത്ഥാടനവും ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇത് ക്രൈസ്തവ സഭയുടെ മാത്രം ഒരു പരിപാടിയല്ല എന്ന് നമുക്കറിയാം. നമ്മെപ്പോലെ വിശ്വാസമുള്ള ഒട്ടനവധി വ്യക്തികൾ, വിശ്വാസികൾ തങ്ങളുടെ മതാനുഷ്ഠാനങ്ങളിലൂടെ തങ്ങളെ നവീകരിക്കുന്നതിനായി പരിശ്രമിക്കുന്നു എന്നത് ഈ കേരളത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. നമ്മൾ മാത്രമല്ല നവീകരണത്തിന് ശ്രദ്ധിക്കുന്നത്, ഒട്ടനവധി നമ്മുടെ സഹോദരങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും പ്രാർത്ഥനകളിലൂടെയും ഉപവാസത്തിലൂടെയും
മറ്റ് ദാനധർമ്മങ്ങളിലൂടെയും തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ സമയം തീർത്തും പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നാം ചിന്തിക്കണം. യേശുവിൻ്റെ വചനങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. യേശുവിൻ്റെ ഒരു പ്രത്യേക ശൈലി, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല. നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. യേശുവിന് വളരെ കൃത്യമായി പല കാര്യങ്ങളും നമ്മളോട് പറയാനുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ ഇതിനോടൊപ്പം പറയുന്ന ഒരുപിടി കാര്യങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. യേശു താല്പര്യപ്പെടുന്നത് എന്താണെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുവാൻ ശ്രമിച്ചത്. അപ്പോൾ നാം ചെയ്യുന്ന നന്മ ആരെയും ബോധ്യപ്പെടുത്താനല്ല, അദൃശ്യനായ പിതാവിനെ ബോധ്യപ്പെടുത്താൻ രഹസ്യമായി ചെയ്യുന്ന മനുഷ്യരായി നമ്മൾ പരിണമിക്കണം. ഇന്നത്തെ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇന്നത്തെ ആധുനിക മനുഷ്യനുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും ഇതുപോലുള്ള നന്മകളൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണ് അവർ വർദ്ധിക്കുന്നതെന്ന് നാം കണ്ടറിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവർക്ക്, വളരെ പ്രത്യേകിച്ച് യേശുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തികൾക്ക്, ഏത് തരത്തിലുള്ള ജീവിത ശൈലിയാണ് ഈ വചനങ്ങളിൽ നിന്ന് കണ്ടെടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുവിനെ അനുധാവനം ചെയ്യുന്നവർ ഏത് രീതിയിലുള്ള ജീവിത ശൈലി രൂപപ്പെടുത്തണമെന്ന് കർത്താവ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ വാക്കുകളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാനും അത് ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ്റെ ജീവിത ശൈലി തന്നെ തന്നെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികളിലൂടെ വിശുദ്ധീകരണം നേടുക. വിശുദ്ധീകരണം നേടുമ്പോൾ അതൊക്കെ ലോകത്ത് ഉറക്കെ പ്രഖ്യാപിച്ച് മനുഷ്യരുടെ പ്രശംസ പിടിച്ചു പറ്റുവാനല്ല, രഹസ്യമായി ചെയ്തുകൊണ്ട് പിതാവിന് മാത്രം അറിയുന്ന ആഴമായ സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ജീവിതം നയിക്കുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ പ്രവാചകന്മാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യത്യസ്തമായി നമ്മളോട് ഈ ഉപവാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നത് കലഹിക്കുന്നതും ശണ്ട കൂടുന്നതും ക്രൂരമായി മുഷ്ടികൊണ്ട് ഇടിക്കുന്നതിനുമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. യഹൂദ ജനതയോട് പറഞ്ഞ കാര്യമാണ്. എന്തിനാണ് നിങ്ങൾ ഉപവസിക്കുന്നത്? ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന്. ഞാങ്കണ തലകുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ അത്? ഉപവാസമെന്ന് പറയുന്നത് അതാണോ? മറിച്ച് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകളഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും
എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. എപ്പോഴും നാം കേട്ട് പരിചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വിശക്കുന്നവന് ആഹാരം, ഭവനരഹിതന് പാർപ്പിടം, നഗ്നനെ ഉടുപ്പിക്കുന്നത്, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നത്, ഇവയൊക്കെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നിടത്തും ഇക്കാര്യങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഉപവാസമെന്ന് പറയുന്നത് അയൽക്കാരനെ സ്വതന്ത്രനാക്കുക, അയൽക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക, അവന് അപ്പവും വസ്ത്രവും കിടപ്പാടവും നൽകി അവനെ ശുശ്രൂഷിക്കുക, ഇതൊക്കെയാണ് പ്രവാചക ശബ്ദത്തിലൂടെ നാം പരിചയിച്ചിട്ടുള്ള ഉപവാസവും കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിത പരിവർത്തനവും. ഇനിയും നാം ശ്രദ്ധിക്കേണ്ടത് നോൻപുകാരം ആരംഭിക്കുമ്പോൾ നാം കേൾക്കുന്ന ഒരു വചനമുണ്ട്, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നോൻപുകാലത്ത് ഏറ്റവും കൂടുതലായി കേൾക്കുന്നത് അനുതാപത്തെക്കുറിച്ചാണ്. ആരാണ് അനുതപിക്കേണ്ടത്? എന്തിനെക്കുറിച്ചാണ് അനുതപിക്കേണ്ടത്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ച വിവിധ നല്ല കർമ്മങ്ങളിൽ ഒന്ന്, വളരെയധികം വിശ്വാസികൾ പാപസങ്കീർത്തനമെന്ന കൂനാശ സ്വീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ നന്നായി തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് അനുതപിക്കുന്നവർ, നല്ല രീതിയിൽ പാപസങ്കീർത്തനം ചെയ്യുന്നവർ, വളരെ ഹൃദയശുദ്ധിയോടുകൂടി ഉത്ഥാന തിരുനാളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വിശ്വാസികൾ, ഇതൊക്കെ തീർച്ചയായും നമ്മുടെ സഭയിൽ നാം കണ്ടുവരുന്ന നല്ല കാര്യങ്ങളാണ്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പലരും നെറ്റി ചൊള്ളിക്കുന്നത് കാണും. എന്തിനെക്കുറിച്ചാണ് അനുതപിക്കുക? കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കുറ്റബോധമില്ലാത്ത ഒരു സമൂഹമധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് കുറ്റം? ഞാൻ എന്താണ് ചെയ്തത്? എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിരന്തരം ചോദിക്കുന്ന കുഞ്ഞുമക്കൾ നമ്മുടെ ഭവനത്തിലുണ്ട്. തെറ്റെന്താണെന്ന് പറഞ്ഞുകൊടുക്കാതെ, തെറ്റ് ചെയ്തപ്പോൾ അവരെ ശിക്ഷിക്കാതെ, തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടുന്ന ശിക്ഷണം നൽകാതെ അവരെയൊക്കെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ കുറ്റബോധമില്ലാത്ത ഒരു ജനതയെ വാർത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്ന നമുക്ക് കുറ്റബോധം എന്താണെന്നും അനുതാപം എന്താണെന്നും പറഞ്ഞു കൊടുത്താൽ ആ വാക്കുകൾക്ക് അർത്ഥമില്ല എന്നതാണ് സത്യം. അപ്പോൾ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്നത്തെ സമൂഹം അനുതപിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് തങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ളവരായിരിക്കണം. ആ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിന് കാഴ്ചവെച്ചിട്ടുള്ളത്, സമൂഹത്തിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നൊക്കെ പരിശോധിക്കാതെ നമുക്കൊരിക്കലും യഥാർത്ഥമായ അനുതാപത്തിൻ്റെ അരൂപിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. കുറ്റബോധമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഓരോ ഭവനത്തിലേക്കും കടന്നു ചെന്നാൽ ഇന്നത്തെ മക്കളുടെ പ്രതികരണം എന്താണ്? ഒളിച്ചോടി പോകുന്ന ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലെ ഈ കുറവിനെക്കുറിച്ച് തെറ്റാണെന്ന് പറയുന്നത് ഇന്ന് വിരളമാണ്. കാരണം അതൊരു തെറ്റായി കാണുവാൻ ആ കുട്ടിക്ക് സാധ്യമല്ല. തൻ്റെ ഇഷ്ടപ്രകാരം തനിക്കിഷ്ടമുള്ളത് സൗകര്യപൂർവം ചെയ്തതിൽ എന്തിനാണ് അനുതപിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് അത് കുറ്റമാണെന്ന് ഏറ്റുപറയേണ്ടത്? മാതാപിതാക്കളുള്ള പ്രതിബദ്ധതയോ സ്നേഹമോ ആദരവോ ബഹുമാനമോ ഒന്നും ഇതിനകത്ത് പ്രവേശിക്കുന്നില്ല എന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. തങ്ങളെ അധ്വാനിച്ച് പഠിപ്പിക്കുകയും വളർത്തുകയും വലിയ വ്യക്തികളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ഈ കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല. കുടുംബത്തിൽ
വ്യക്തമായി സൂചിപ്പിക്കേണ്ട മാന്യതയും മൂല്യവും ഒന്നും പഠിപ്പിക്കാതെ ഭക്ഷണവും വസ്ത്രവും മാത്രം നൽകി സുഖസന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി അവരെയൊക്കെ വളർത്തി വന്നപ്പോൾ കുറ്റബോധമില്ലാത്ത സമൂഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇന്നലത്തെയോ ഇന്നത്തെയോ കാര്യം മാത്രമല്ല, ഒരു നൂറ്റാണ്ടിനു മുമ്പ് ഇതിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പീയൂസ് പറയുകയുണ്ടായി, ഇന്നത്തെ സമൂഹത്തിന് കുറ്റബോധമില്ല, ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലാത്ത സമൂഹമായി വളർന്നിരിക്കുന്നു. കാരണം തിന്മയുടെ ശക്തി അത്രമാത്രം വളർന്നു വലുതായി സമൂഹത്തിലും വ്യക്തികളിലുമൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് കുറ്റബോധമില്ലാത്ത സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെയുള്ള ഒരു കാലയളവിലാണ് സഭ വീണ്ടും അനുസ്മരിപ്പിക്കുന്നത്, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. തെറ്റ് എന്താണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യന് സ്വാഭാവികമായും അനുതാപമുണ്ടാകും. സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ നാം വായിക്കുന്നുണ്ട്. അയാൾക്ക് സുബോധമുണ്ടായത് ആ നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും ഭക്ഷണവുമില്ലാതെ വന്നപ്പോഴാണ്. തനിക്ക് ഇവയൊന്നും ലഭിക്കുന്നില്ല എന്ന് കണ്ട് അല്പനേരം തൻ്റെ കുടുംബത്തെക്കുറിച്ച് തൻ്റെ പിതാവിനെക്കുറിച്ച് തൻ്റെ ഭവനങ്ങളിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ എത്രയോ മോശമായ ജീവിതമാണ് തനിക്കുള്ളതെന്ന് തിരിച്ചറിയുവാൻ അവന് തോന്നിയപ്പോഴാണ് തൻ്റെ തെറ്റിനെക്കുറിച്ച് താൻ ചെയ്തു പോയത് തെറ്റാണെന്നവന് ബോധ്യമായത്. ആ തെറ്റിനെക്കുറിച്ച് അനുതപിക്കുവാനും തിരികെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരാനും അവന് കഴിഞ്ഞത്. തൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധ്യമുള്ളവന് മാത്രമേ അനുതപിക്കുവാൻ കഴിയുകയുള്ളൂ. തെറ്റുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകണമെങ്കിൽ മൂല്യങ്ങളെക്കുറിച്ച് അവന് ശരിയായ ശിക്ഷണം കുടുംബത്തിൽ ലഭിക്കണം. മാതാപിതാക്കളാണ് കുഞ്ഞുമക്കളുടെ പ്രധാനപ്പെട്ട അധ്യാപകർ. കുഞ്ഞുനാളിൽ അവരുടെ മനസ്സിലേക്ക് അവർ ചൊരിയുന്ന അറിവ്, സ്നേഹം, അവർ പങ്കുവയ്ക്കുന്ന മൂല്യബോധം, ഇതൊക്കെ വളരുമ്പോൾ, ശക്തി പ്രാപിക്കുമ്പോൾ, ബോധ്യതലങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമേ തിന്മയെക്കുറിച്ച് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. തിന്മ എന്താണ്, ഏത് തരത്തിലാണ് തിന്മ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ ശിഥിലമാക്കുന്നതെന്ന് തിരിച്ചറിയുന്നവൻ തിന്മ ഒഴിഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അനുസ്മരിപ്പിക്കുവാൻ നോൻപുകാലത്ത് നമുക്ക് സാധ്യമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെപ്രതി അവനെ ഞാൻ അനുഗ്രഹിക്കും. തിന്മ ചെയ്യുന്നവൻ തിന്മയിൽ അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവൻ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. ദുഷ്ടന്റെ മരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദുഷ്ടൻ അവൻ്റെ തിന്മകളെക്കുറിച്ച് അനുതപിച്ച് തിരിച്ചു വന്ന് ജീവിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്. യോനാ പ്രവാചകന്റെ ചരിത്രം നമുക്കറിയാം. നിനീവെ പട്ടണത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ, അവിടുത്തെ തിന്മകളെക്കുറിച്ച് ദുഃഖിച്ച ദൈവം അനുതാപത്തിലേക്ക് അവരെ ആനയിക്കുന്നതിന് വേണ്ടി പ്രവാചകനെ അയച്ചു, അവരോട് പ്രസംഗിച്ചു. യോനായുടെ വാക്കുകൾ ശ്രവിച്ച് അവർ ഉപവസിക്കുകയും പാപപരിഹാര പ്രവൃത്തികൾ കാഴ്ചവെക്കുകയും ചെയ്തു. അവരുടെ അനുതാപം അത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ദൈവം കണ്ടെത്തിയപ്പോൾ അവർക്കായി നീക്കിവെച്ച ശിക്ഷ മുഴുവനും ഉപേക്ഷിക്കുകയുണ്ടായി.
യോനാ പ്രവാചകൻ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് ദയാലവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ്. ദൈവത്തെക്കുറിച്ച് യോനായ്ക്ക് പറയുവാനുള്ളത് അതാണ്. അപ്പോൾ കാരുണ്യവും സ്നേഹവും ഉദാരമതിയും ദയാനിധിയും ഒക്കെയായ ദൈവം അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തിയാണ്, കാരുണ്യം പ്രദർശിപ്പിക്കുന്നവനാണ്. യേശു പറഞ്ഞു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗരാജ്യം സന്തോഷിക്കുന്നു. നോൻപുകാലം അനുതാപത്തിൻ്റെ അവസരമാണെന്ന് ഞാൻ പറഞ്ഞു കഴിയും. തെറ്റുകളെക്കുറിച്ച് ബോധ്യമുള്ളവൻ അനുതപിക്കും. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും പുരോഹിതരും മറ്റ് മുതിർന്നവരുമാണെന്ന് നമുക്കറിയാം. അവരുടെ ജീവിത മാതൃകയും അവരുടെ പഠനങ്ങളും അവരുടെ പ്രബോധനങ്ങളും കുഞ്ഞു മനസ്സുകളെ നേരായ മാർഗത്തിലൂടെ നയിക്കുമ്പോൾ തിന്മയെന്താണെന്നും നന്മയെന്താണെന്നും തിരിച്ചറിയുന്ന മക്കൾ വളർന്ന് വലുതായി തങ്ങളുടെ ജീവിതത്തിലെ തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കുവാൻ സജ്ജരായിത്തീരുമെന്നത് സത്യമാണ്. ഈ നോൻപുകാലത്ത് എന്താണ് നാമൊക്കെ ആഗ്രഹിക്കുന്നത്? ആദ്യമേ സൂചിപ്പിച്ച തീർത്ഥാടനങ്ങളും പ്രാർത്ഥനകളും ഉപവാസവും കൊണ്ട് സംതൃപ്തരാണോ നമ്മൾ? അതൊക്കെ നിർവഹിക്കുന്നതിന് നമ്മെക്കൊണ്ട് സാധ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ സാധ്യമല്ലാത്തതൊന്നും നമുക്കില്ല. കാരണം ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിൽ നമ്മുടെ തെറ്റുകളെ കണ്ടെത്താനും അവയെ പരിഹരിക്കുവാനും നമുക്ക് കഴിയും. ദൈവം ആരുടെയും തിന്മ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവർക്കും നന്മ നൽകുവാൻ. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധമായ ജീവൻ നൽകാൻ. യേശുവിൻ്റെ ഉത്ഥാനം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ജീവൻ്റെ സമൃദ്ധി ലഭിക്കുന്ന ദിവസമായി മാറണം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിലെ തിന്മകളെക്കുറിച്ച് അനുതപിക്കുവാനും പുതിയ ജീവിതം ആശ്ലേഷിക്കുവാനും നാം തയ്യാറാവണം. നാം ചാരമൊക്കെ പൂശിയപ്പോൾ ഓർമ്മിച്ചത് അതുതന്നെയാണ്. ഒരു വശത്ത് അനുതാപം, മറുവശത്ത് നമുക്കുള്ളത് സുവിശേഷത്തിലുള്ള വിശ്വാസമാണ്. സുവിശേഷമെന്ന് പറയുന്നത് യേശുവിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാം എങ്ങനെ ജീവിക്കണം എന്നതാണ് സുവിശേഷത്തിലൂടെ നാം പഠിക്കുന്നത്. ഞാൻ ആദ്യമേ ഉദ്ധരിച്ച സുവിശേഷ വചനങ്ങൾ നോൻപിനെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ദാനധർമ്മത്തെയും കുറിച്ചൊക്കെ സൂചിപ്പിച്ചവ, അത് നമ്മുടെ ജീവിത ശൈലിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെ നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അത് നിർവഹിക്കുമ്പോൾ സുവിശേഷത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെയൊക്കെ ജീവിതം വഴി നാം ലോകത്തിന് നൽകുന്നത്. അവൾ അനുദപിക്കാനും സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും പുതിയ ജീവൻ നേടിയെടുക്കുവാനും അതിൻ്റെ സമൃദ്ധിയിൽ ആസ്വദിക്കുവാനും സഭ നമുക്ക് മാറ്റിവെക്കുന്ന ഏറ്റവും വിശിഷ്ടമായ കാലയളവ് തന്നെയാണ് ഈ നോൻപുകാലം. ഈ നോൻപുകാലം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ ദിവസങ്ങളായി തീരണം. അതിന് ഒരു വശത്ത് ഉപവാസമെന്താണെന്നും ദാനധർമ്മം എന്താണെന്നും നോൻപുകാലത്തിൻ്റെ പ്രസക്തി എന്താണെന്നും തിരിച്ചറിയാനും അനുതാപത്തിൻ്റെ അരൂപിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനും സുവിശേഷത്തിൻ്റെ അരൂപിയിൽ പുതിയ ജീവിതം ആശ്ലേഷിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ നോൻപുകാലം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ അനുഗ്രഹം വഴിഞ്ഞൊഴുകുന്ന ഏറ്റവും വിശിഷ്ടമായ സമയമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതിന് ഈ നോൻപുകാലം നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും തിരിച്ചുവരവ്, ദൈവസ്നേഹത്തിലൂന്നിയ ജീവിതശൈലി, ദൈവത്തെ ശരിയായി അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് അയൽക്കാരനിലൂടെ നമ്മുടെ മുമ്പിലെത്തുന്ന ദൈവത്തെ എന്നും ആദരിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച്
മുന്നോട്ട് പോകുന്ന പുതിയ ക്രൈസ്തവ ജീവിത ശൈലി രൂപപ്പെടുത്തുവാൻ വിളിക്കപ്പെടുന്ന നമ്മൾ അത് നിർവഹിക്കുന്നതിന് തയ്യാറാവണം. നമ്മുടെ മുമ്പിൽ എപ്പോഴും തൻ്റെ അനന്ത കാരുണ്യം കൊണ്ട് നമ്മെ സംരക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് പൊഴിക്കുന്നുണ്ട്. അവയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു പുത്തൻ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാൻ, ഉത്ഥാനത്തിൻ്റെ മഹിമയിലും സന്തോഷത്തിലും ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടുന്ന കൃപാവരം അവിടുന്ന് ഈ നോൻപുകാലത്ത് നമുക്കെല്ലാവർക്കും സമ്മാനിക്കട്ടെ.